പക്ഷേ എപ്പോഴും നിഷാദ് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമാ രംഗത്തിന് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല എന്ന ഒരു പൊതു പ്രതീതി നിങ്ങൾ നിർഭാഗ്യവശാൽ നിങ്ങളുടെ സിനിമാ മേഖല പൊതുജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പോലും ആ റോൾ ഏറ്റെടുത്തത് ഒരു സിനിമാ നിർമ്മാതാവാണ് ഞാൻ അതിലേക്കൊന്നും അല്ല വരും ഇതൊക്കെ വരുമ്പോഴും മുമ്പ് പറഞ്ഞതുപോലെ അതെ വനിതാ കമ്മീഷൻ അധ്യക്ഷത തന്നെ പറഞ്ഞില്ലേ അതുപോലെ അടുക്കി പി എം ആതിര പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സിനിമാ മേഖലയുടെ ഒരു താല്പര്യമില്ലായ്മ അതുപോലെ തന്നെ ഇൻറ്റേണൽ കമ്മിറ്റി ഇപ്പോൾ താങ്കൾ തന്നെ സംവിധായകനായി വന്നിട്ടുള്ള സിനിമകൾ ഉണ്ടല്ലോ ഇൻറ്റേർണൽ കമ്മിറ്റികൾ പലപ്പോഴും പലയിടത്തും പേരിന് മാത്രമാണ് വനിതാ കമ്മീഷൻ അന്വേഷിച്ച് പോയപ്പോൾ കണ്ടെത്തിയ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ പലയിടത്തും ഇതില്ല എന്ന് പറയുന്ന അനുഭവം ഉണ്ട് കമ്മിറ്റികൾ തന്നെ ഇല്ലാത്ത ഷൂട്ടിംഗ് ലൊക്കേഷനുകളോ യൂണിറ്റുകളോ ഉണ്ട് എന്ന് പറയുന്ന ചലച്ചിത്ര മേഖലയിലെ ആളുകൾ ഒക്കെയുണ്ട് അപ്പോൾ ഇത് മാറണം ഇത് ഇതൊരു യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്ന ഒരു ഒരു യാഥാർത്ഥ്യമാണ് അംഗീകരിക്കാൻ താങ്കൾ തയ്യാറാണോ എങ്കിലേ എങ്കിലും മാറ്റം ഉണ്ടാകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയും അല്ല തീർച്ചയായിട്ടും ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ് മറ്റേ ഇപ്പോൾ ഒരു നിർമ്മാതാവ് പരാതി കൊടുത്ത നിർമ്മാതാവിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം നിർമ്മാതാവ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മെമ്പറാണോ എന്ന് പോലും എനിക്കറിയില്ല കാര്യം ഞാൻ ഇതുപോലെയുള്ള ആളെ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ കേൾക്കുന്നത് തന്നെ അപ്പം അയാൾക്ക് എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടാവാം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പക്ഷേ ഇതിൻ്റെയൊക്കെ പുറമെ ഇപ്പോൾ ഈ തൊഴിലിടങ്ങളിൽ നടക്കുന്ന വിഷയങ്ങൾ ഇത് സിനിമരംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും തന്നെയുണ്ട് അതിപ്പം ശ്രീമതി സതീദേവി പറഞ്ഞതുപോലെ ഇതര സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക രംഗത്തും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ഐ ടി മേഖലകളിലും രംഗത്തും എല്ലാം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും ഒരു ഐ ഓപ്പണറായിട്ട് ഈ വിധി വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ സിനിമാ രംഗത്ത് ഇപ്പോൾ പൂർണ്ണമായിട്ടും സിനിമാ രംഗത്തെ അടച്ചാക്ഷേപിക്കുന്നതും ശരിയല്ല എല്ലാവരും അത്തരത്തിൽ ഉള്ള ആളുകളല്ല എന്നു സാന്ദ്രികവശാൽ ഞാൻ പറയട്ടെ അവിടെ അരുതാത്തത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ശബ്ദമുയർത്തുക തന്നെ വേണം എത്രയോ ആളുകൾ വളരെ പിന്നെ ഓപ്പൺ ഹാർട്ടായിട്ട് അല്ലെങ്കിൽ വളരെ വിശാലമായി ചിന്തിച്ച് ഈ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു വിഭാഗം ചിലപ്പോൾ ഒരു ഉദാസീനത ഒരു വിഭാഗം കാണിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാവരും അത് തന്നെയാണെന്ന് പറയുന്നത് സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഈ ഈ കമ്മിറ്റിയെ പറ്റി ഈ തർക്ക പരിഹാര കമ്മിറ്റിയെപ്പറ്റി ഞാനിപ്പോൾ ഒരു സിനിമ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയിൽ ഏകദേശം പതിനാറ് പതിനേഴോളം ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാ കമ്മി ഞങ്ങൾ കമ്മിറ്റിയും അത് ആസ് പെർ ഡയറക്ഷൻ തന്നെയാണ് നമ്മളെല്ലാം പരിപാലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കുറച്ചും കൂടിയൊക്കെ ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ സംശയത്തിനതീതമായ രീതികളിലേക്ക് കാര്യങ്ങൾ പോകണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു ഉദാസീനതയുണ്ടോ ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാൽ ആ ഒരു സംശയം ദുരീകരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇത്തരം ശുപാർശ കമ്മിറ്റിയുടെ ഈ ശുപാർശ ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ ഇതിനുള്ള പരിഹാര ക്രമങ്ങൾ എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നുള്ളതിനെ പറ്റിയൊരു സിനിമ കോൺക്ലേവ് വരെ നടത്താൻ സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ തൊഴിലിടത്തിൽ നടക്കുന്ന വിഷയങ്ങൾ അത് ഒരു വിശാലമായ പ്ലാറ്റ്ഫോമിൽ എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിലെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കണമെന്ന് സർക്കാരുടെ ഭാഗത്തു നിന്നും സർക്കാർ അത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ഇത് ശ്ലാഘനീയമായ കാര്യമാണ് അപ്പോൾ താങ്കൾ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഒരാൾ നിർമ്മാതാവിൻ്റെ മേലങ്കി അണിഞ്ഞ ഒരാൾ അയാൾ നിർമ്മാതാവാണെന്ന് പറയുന്നു എനിക്കറിയില്ല ഏത് സിനിമയാസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല അപ്പോൾ ഞാനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ ഈ ആളെ പറ്റി ഒന്ന് ചുമ്മാ അന്വേഷിച്ചു ഞാനിപ്പോൾ ആരെയും ആക്ഷേപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൂപ്പര് തന്നെ ഡയറക്റ്റ് ചെയ്ത് പുള്ളി തന്നെ അഭിനയിച്ച് പുള്ളി തന്നെ കോസ്റ്റ്യൂം ചെയ്ത് പുള്ളി തന്നെ എല്ലാം എല്ലാം എല്ലാമായി കളയുന്ന ഒരു സന്തോഷപ്പെട്ട ലൈനിലുള്ള ഒരാളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ അയാൾ ഈ പിന്നെ ഏതെങ്കിലും സംഘടനയുടെ ഭാരവാഹിയാണോ അല്ലെങ്കിൽ സംഘടനയുടെ അംഗമാണോ എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല അത് സംഘടനാ നേതാക്കന്മാരുമായിട്ട് ചോദിച്ചാലേ മനസ്സിലാക്കത്തുള്ളൂ ഇതൊരു എഫ് കെയിലായ മെമ്പർ ഉണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ മതി ഏതൊരു കാര്യത്തിലും പിന്നെ ഒരു ഇഷ്യൂ വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം പ്രവണതകൾ ആരെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ശക്തമായ നടപടി തന്നെ വേണം അഥവാ ഏതെങ്കിലും സിനിമാ സംഘടനയിൽ ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന് പുറത്താക്കുക തന്നെയാണ് വേണ്ടത് കാരണം മറ്റൊന്നുമല്ല ഇത് വളരെ സോഷ്യൽ കോഴ്സോടുകൂടി ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ രംഗത്തുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കമ്മിറ്റി മുന്നോട്ട് വരുമ്പോൾ ആ കമ്മിറ്റിയുടെ ശുപാർശകൾ അല്ലെങ്കിൽ ആ കമ്മിറ്റിയിലെ ക്ഷേമ കമ്മിറ്റി പുറത്ത് വിടണമെന്ന് സർക്കാർ പറഞ്ഞ അതേ കാര്യം തന്നെ കോടതിയും ആവശ്യപ്പെടുമ്പോൾ ഇതൊരു സാമൂഹിക പ്രസക്തമായ ഒരു വിഷയമാണ് സഹജീവികളോടുള്ള അനുഭൂതിയാണ് തീർച്ചയായിട്ടും ഈ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോ പോയിട്ടുണ്ടെങ്കിൽ ഒരു സാമൂഹ്യ വിരുദ്ധനാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല അത്തരം ആളുകളെ വെച്ച് പാടില്ല ഏതെങ്കിലും സംഘടനയിൽ എൻ്റെ അറിവിൽ സംഘടനാ മെമ്പർ അല്ല എന്നാണ് ആണെങ്കിൽ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ സംഘടന മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് റൈറ്റ് തീർച്ചയായും ആ ആ രീതിയിലൊരു നിലപാട് സ്വീകരിച്ച വ്യക്തി വ്യക്തിയോടുള്ള സമീപനം എന്താണെന്ന് മലയാള സിനിമയിലെ ബന്ധപ്പെട്ട സംഘടനകൾ ഉത്തരവാദപ്പെട്ടവർ അവരുടെ നിലപാട് കൂടി പറയേണ്ടതുണ്ട് എന്ന് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്